പോപ്പുലർ ഫ്രണ്ടിന് അവസാനത്തെ ആണിയുമടിക്കാൻ കേന്ദ്രം പദ്ധതികൾ മെനയുമ്പോൾ ഇങ്ങ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓരോ കുറ്റിയും തെറിക്കുകയാണ്. സംഘടനയെ നിരോധിച്ചതിനു ശേഷമുള്ള ഓരോ നടപടികളും പുരോഗമിക്കുമ്പോൾ കലിപുണ്ട ചില നേതാക്കൾ ഒളിവിലായിരുന്നു. ഇത് കണ്ടെത്തിയ പോലീസ് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം അക്കൂട്ടരെ തൂക്കിയെടുത്ത് ജയിലിലടച്ചു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം, പാലക്കാട് RSS മുൻ ശാരീരിക് ശിക്ഷൻ പ്രമുഖ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരനെയും തൂക്കിയെടുത്തിരിക്കുകയാണ് പോലീസ്. ഇനി അവശേഷിക്കുന്ന 3 പേരെ പിടികൂടാനായി വമ്പൻ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് മുൻ ഏരിയ റിപ്പോർട്ടർ മുഹമ്മദ് ഷെഫീഖാണ് അറസ്റ്റിലായത്. കേസിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്നെയാണ് 2-ാമത്തെ കുറ്റപത്രം സമർപ്പിച്ചത്. 18 പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നർക്കോട്ടിക് സെൽ DYSP എം അനിൽകുമാർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. 1950 പേജുള്ള കുറ്റപത്രത്തിൽ 185 സാക്ഷികളും 270 തൊണ്ടിമുതലുകളും ഉൾപ്പെടുന്നു. കേസിൽ 44 പ്രതികളാണുള്ളത്. പോപ്പുലർ ഫ്രണ്ട് മുൻ ഏരിയ റിപ്പോർട്ടർ മുഹമ്മദ് ഷെഫീഖ് കൂടി പിടിയിലായതോടെ 41 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായും 3 പേർ ഗൾഫിലാണെന്നും DYSP എം അനിൽകുമാർ പറഞ്ഞു. അതേസമയം കേസിന്റെ 3-ാം ഘട്ട അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ള 3 പ്രതികളെ പിടികൂടാൻ വമ്പൻ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് പോപ്പുലർ ഫ്രണ്ട് നേതാവായ പാലക്കാട് ശംഖുവാരത്തോട് സ്വദേശി റോബർട്ട് കാജ കേസിൽ പിടിയിലായത്. ഇതിനിടെ ശ്രീനിവാസൻ വധക്കേസ് അന്വേഷിക്കുന്ന പാലക്കാട് നർക്കോട്ടിക് DYSP അനിൽകുമാറിന് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം സൈബർ പോലീസിന് കൈമാറിയിരുന്നു. 2022 April 16 3 ബൈക്കുകളിലെത്തിയ സംഘം മേലാമുറിയിലെ സ്ഥാപനത്തിൽ കയറി ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. PFI പ്രവർത്തകനായ സുബൈർ ഏലപ്പുള്ളിയിൽ വെട്ടേറ്റ് മരിച്ച 24 മണിക്കൂർ തികയും മുമ്പാണ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.